നമസ്കാരം. വടക്കേകര ശ്രീ നാഗയക്ഷി അമ്മൻകാവിൽ മഹോത്സവം നടക്കുകയാണ്. ഈ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. വടക്കേക്കര മുറവന്തുരുത്ത് ശ്രീനാഗയക്ഷിയമ്മൻ കാവിലെ ഈ കൊല്ലത്തെ ഉത്സവ പരിപാടികൾക്ക് രണ്ട് ദിവസം മുമ്പ് ക്ഷേത്രതന്ത്രി ഡോക്ടർ കാരുമാത്ര വിജയൻ തന്ത്രികളാണ് തുടക്കം കുറിച്ചത്. രുദ്രകലശാഭിഷേകത്തോട് തുടങ്ങിയ ഈ ഉത്സവ ആഘോഷങ്ങൾ ഇന്ന് സർപ്പബലിയോടുകൂടി പരിവസനിക്കുകയാണ്. ഈ വടക്കേക്കര മേഖലയിലെ ഇത്തരത്തിലുള്ള കാവുകളിൽ അഗ്രിമസ്ഥാനത്ത് നിൽക്കുന്നത് ഈ ക്ഷേത്രമാണെന്ന് ഗുരുസ്ഥാനീയരും അനുഭവസ്ഥരും പറയുന്നു. സർപ്പവിളി നടത്തുന്ന കാര്യത്തിൽ ഈ ക്ഷേത്രമാണ് മറ്റ് ക്ഷേത്രങ്ങൾക്ക് മാതൃകയായി പലരും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. 900 വർഷം പഴക്കമുള്ള ആചാര ക്രമീകരണങ്ങളാണ് ഇവിടെ നടക്കുന്നത്. 2005 പുനഃപ്രതിഷ്ഠയും 2017 പുനഃപ്രതിഷ്ഠയും കഴിഞ്ഞ് ഇപ്പോൾ ഏതാണ്ട് 4 പഴക്കമുള്ള മൂർത്തി ബിംബമാണ് ഈ ക്ഷേത്രത്തിൽ നിലകൊള്ളുന്നത്. വടക്കേക്കര ശ്രീനാഗേഷ്യമ്മൻകാവിലെ ഉത്സവ സമാപനത്തോടനുബന്ധിച്ചിട്ട് എല്ലാവർക്കും നാഗേഷ്യമ്മയുടെ കാരുണ്യം കൃപാവരം ചെറിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വടക്കേക്കര ശ്രീ നാഗേഷ്യമ്മൻകാവ് ഏകദേശം 900 വർഷം പഴക്കമുള്ള ഒരു കാവാണ്. ഭദ്രകാളിമറ്റ പുള്ളിയുടെ തറവാട് കാവും അവരുടെ ആവാസ സ്ഥലമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. എല്ലാ വർഷവും തുലാമാസത്തിലെ അതിൻ്റെ ഉത്സവമായിട്ടും മീനമാസത്തിലെ രോഹിണി പ്രവിഷ്ഠാനമായിട്ടും ആചരിച്ചു വരുന്നു. എല്ലാ മാസവും അയിലും നാളിലെ അയിലും പൂജയും കർക്കിടക മാസത്തിൽ വിശേഷാൽ നിറപുത്തിരി മൃത്യുഞ്ജയ ഭവനം തുടങ്ങിയ പൂജകളും ഇവിടെ നടത്തപ്പെടുന്നു. പ്രതിഷ്ഠാ ദിനം മീനമാസത്തിലെ രോഹിണി നാളിൽ നടത്തപ്പെടുന്നു. കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നും സർപ്പവിലി നടത്താനായിട്ട് ഇവിടെ പ്രത്യേകങ്ങൾ എത്തിച്ചേരാറുണ്ട്. ലൈഫ് കൊച്ചിക്ക് വേണ്ടി വടക്കേക്കരയിൽ നിന്നും മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.